അപ്പോൾ ഇനി നമ്മൾ പോകുന്നത് റാപ്പിഡ് ഫയറിലേക്കാണ്. പേര് പോലെ തന്നെ ഫയറിങ് ക്വസ്റ്റ്യൻസ് ആയിരിക്കും. ഓക്കെ ഓക്കെ, ഇച്ചിരി ജ്യൂസ് കുടിക്കട്ടെ? ഇച്ചിരി ജ്യൂസ് കുടിക്കും. അല്ല, ഷുഗർ ക്ഷീണമാവാം. ഓക്കെ, അപ്പോൾ റാപ്പിഡ് ഫയറിലേക്ക് പോവാണ്. റാപ്പിഡ് ഫയറിലോട്ട് പോകുമ്പോൾ ഉള്ള ആദ്യത്തെ ക്വസ്റ്റ്യൻ പ്രിപ്പയർ ചെയ്ത് വന്നിരിക്കുകയാണ്. രണ്ടും കണ്ടേ ഞാൻ പോവുള്ളൂ. സിനിമയിൽ വന്നിട്ട് കിട്ടിയ ഏറ്റവും വലിയൊരു ലെസൺ എന്താണ്? ഏറ്റവും വലിയ ലെസണോ? അതെ, അവനവൻ്റെ ജോലി വൃത്തിയായിട്ട് ചെയ്യുക, വീട്ടിൽ പോയിരിക്കുക. അതാണ് സിമ്പിളായിട്ട് ഫസ്റ്റ് ക്വസ്റ്റ്യൻ തന്നെ വളരെ സിമ്പിളായിട്ട് ടാക്ടിക്സ്. അതാണ് ജോലി ചെയ്യാൻ വീട്ടിൽ പോയിരിക്കുക, അതാണ്. ഓക്കെ, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ രണ്ടാമത്തെ ചോദ്യം, സിനിമാ മേഖലയിൽ അല്ലെങ്കിൽ ഒപ്പം അഭിനയിച്ചവരിൽ ആരോടെങ്കിലും ക്രഷ് തോന്നിയിട്ടുണ്ടോ? ഒപ്പം അഭിനയിച്ചവരിൽ ക്രഷ് തോന്നിയിട്ടില്ല. എന്നാ വേറെ ആരുടെങ്കിലും ക്രഷ് തോന്നിയിട്ടുണ്ടോ? പിന്നെ ഞാൻ എന്നാൽ ആരോടാണ്? അല്ല, നമ്മൾ ചോദിക്കുന്ന റാപ്പിഡ് ഫയർ എന്ന് പറഞ്ഞാൽ അങ്ങനെയാണല്ലോ. എന്നാൽ ആരുടെ തല കഷ്ടം? അങ്ങനൊരു ടോക്ക് ഒരാളിനോടാണെങ്കിലും പറയാൻ പറ്റുള്ളൂ. ഓ, രണ്ടുപേരും കണ്ണുകൾ രണ്ടുപേരാ. ഓക്കെ, അപ്പോ മൂന്നാമത്തെ ചോദ്യം, പെട്ടെന്നൊരു ദിവസം ബോളിവുഡിൽ നിന്ന് അഭിനയിക്കാൻ വിളിച്ചാൽ എന്തായിരിക്കും റിപ്ലൈ? ബോളിവുഡ്? യെസ്. ഓക്കെ, ബോളിവുഡിൽ നിന്ന് അഭിനയിച്ചാൽ വിളിച്ചാലെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഞാൻ ഒരു ഹിന്ദി വെബ് സീരീസ് ചെയ്തിട്ടിരിക്കുകയാണ് ഇപ്പോൾ. ഓ, അടുത്ത എക്സ്ക്ലൂസീവ്, എക്സ്ക്ലൂസീവിൻ്റെ ഊരമാണ് ഇവിടെ. അതെ, അത് ഓ, അത് എന്നാ ഇതിപ്പോ റാപ്പിഡ് ഫയർ എടുക്കാൻ പറ്റി? ഞാനാണ് ഇവിടെ ഞെട്ടിക്കൊണ്ടിരിക്കുന്നത്. ആമസോൺ പ്രൈമിന് വേണ്ടിയിട്ട് വി കെ പി സാർ ഡയറക്റ്റ് ചെയ്ത ഒരു വെബ് സീരീസ് ഉണ്ട്, ഹാഫ് പാൻറ്റ് ഫുൾ പാൻറ്റ്, അതാണ് അതിൻ്റെ പേര്. അതിൽ ചെറിയൊരു പരിപാടിയാണ്, എന്നാലും ഞാൻ അതിലുണ്ട്. മലയാളത്തിൽ നിന്ന് ഒരേ ഒരു ലേഡി ആക്ടറാണ്. ഷൂട്ട് കഴിഞ്ഞിരിക്കുകയാണ്, എപ്പോഴാണ് റിലീസ് എന്ന് അനൗൺസ് ചെയ്തിട്ട്. അത് നമ്മുടെ ഒരു അഞ്ച് കുട്ടികളാണ് അതിനകത്ത് ലീഡ് ചെയ്യുന്നത്. അപ്പൊ അവരുടെ എന്താ പറയാ, കുട്ടിക്കാലവും അവരുടെ കൗമാരവുമാണ് അതിന്റെ രണ്ട്. ലൈഫിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് അല്ലെങ്കിൽ ഒരു പവർഫുൾ ആയിട്ട് കാണുന്ന ഇൻസ്പയറിംഗ് ആയിട്ടുള്ള ഒരാളുണ്ടോ? എൻ്റെ അച്ഛൻ. മീൻസ് എല്ലാവർക്കും ഡാഡ്സ് എന്ന് പറയുന്നത് ഭയങ്കര ഒരു ഇൻസ്പിറേഷൻ തന്നെയാണ്. അച്ഛനും എൻ്റെ അമ്മയും, ബിക്കോസ് എന്താ പറയുക, രണ്ടുപേരും ഇപ്പോൾ ജീവിച്ചിരിപ്പില്ല. അമ്മ വളരെ ചെറുപ്പത്തിലേ മരിച്ചു പോയ ഒരാളാണ്, അച്ഛൻ മരിച്ചിട്ടും ഇപ്പോൾ കുറച്ച് വർഷങ്ങളായി. അപ്പോൾ ഉറപ്പായിട്ടും അടുത്ത് ചിലർക്ക് പറയില്ലേ അടുത്തൊരു ജന്മം ഉണ്ടെങ്കിലെന്ന്, ഞാൻ ഉറപ്പായിട്ടും അടുത്തൊരു ജന്മം ഉണ്ടെങ്കിൽ അവരുടെ തന്നെ മകളായിട്ട് ജനിക്കണമെന്ന് ആഗ്രഹിക്കുന്ന ഒരാളാണ് ഉറപ്പായിട്ടും. കാരണം ഗീതിൻ്റെ ഒരു ഫുൾ ഫ്ലെഡ്ജ്ഡ് സക്സസ് കാണാൻ രണ്ടുപേരും ഇല്ല എന്നുള്ളത് അതൊരു വലിയ വേദനയാണ് ശരിക്കും പറഞ്ഞത്. പക്ഷേ അവർ കാണുന്നുണ്ടാവും എന്ന് ഞാൻ വിചാരിക്കും. കാരണം അവരിനി അറിയപ്പെടും ഒരുപാട്, ഇനി ആയിരിക്കും ശരിക്കും ഒരുപാട് അറിയപ്പെടുന്നത്. Yes. Okay. അപ്പോ റാപ്പിഡ് ഫയറിലെ ഫൈനൽ ക്വസ്റ്റ്യൻ ആണ്, സത്യസന്ധമായിട്ടുള്ള ഒരു കാര്യം എപ്പോഴെങ്കിലും വളച്ചൊടിക്കപ്പെട്ടിട്ടുണ്ടോ? എങ്ങനെ? മീൻസ് സത്യസന്ധമായിട്ടുള്ള ഒരു കാര്യമായിരുന്നു, പക്ഷേ അത് കൂടെ ഉള്ളവരോ അല്ലെങ്കിൽ അറിയുന്ന ആൾക്കാരോ എന്നെ വളച്ചൊടിച്ചിട്ട് ഒരു ഫേക്ക് ന്യൂസ് ഉണ്ടാക്കിയിട്ടുണ്ടോ? ഓൺലൈൻ മീഡിയകളാവാം, ഫ്രണ്ട്സ് ആവാം, അങ്ങനെ. അത് ചില ആക്ച്വലി അത് വരട്ടെ, അത് അത് പറഞ്ഞ ഭയങ്കര തമാശയാണ്. അതായത് ചുരുളി ഇറങ്ങിക്കഴിഞ്ഞിട്ട് കുറച്ചധികം ഇന്റർവ്യൂസ് കൊടുത്തു ഞാൻ. അപ്പം അതിൽ ഇതുപോലെ ഒരു ചാനലിൻ്റെ, രണ്ട് ചാനലിൻ്റെ ആൾക്കാർ കുറച്ചധികം എന്നെ ഇങ്ങനെ ട്രിക്കി ക്വസ്റ്റ്യൻസ് ഒക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ എന്നിട്ട് എന്റെ അടുത്ത് പറഞ്ഞു, എങ്ങനെ പോയാലും പിടിതരില്ലല്ലേ എന്നൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ ഇല്ല, അത് കഴിഞ്ഞ് ഇതൊക്കെ കഴിഞ്ഞിട്ട് കോമഡി എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന്റെ തമ്മിൽ വന്നത്, ചുരുളി സൗകര്യമുള്ളവർ കണ്ടാൽ മതി ഗീതി സംഗീത. അപ്പൊ ഞാനിത് കണ്ടിട്ട് ഞാൻ വേഗം പുള്ളിയെ ഫോൺ വിളിക്കുന്നു, എന്താണ് നിങ്ങൾ ഇങ്ങനത്തെ തമ്മിൽ കൊടുത്തേക്കുന്നത്? ഞാൻ അങ്ങനെ വല്ലതും പറഞ്ഞോ ഇന്റർവ്യൂല്? അപ്പൊ പുള്ളി എന്നോട് പറയല്ലേ, അത് ആ ഇന്റർവ്യൂ കാണുമ്പോ അവർക്ക് മനസ്സിലാവുമല്ലോ നിങ്ങൾ അങ്ങനെ പറഞ്ഞിട്ടില്ല. ഞങ്ങൾക്ക് വേണ്ട എന്താണ് ഞങ്ങളുടെ ഇന്റർവ്യൂ ആൾക്കാർക്ക് കാണുന്നത്? ഞാൻ പറഞ്ഞത് കാണാതെ തന്നെ, ഓ ഇവള് ഇത്ര വലിയ സംഭവമായോ അതിന്റെ തമ്പലയിൽ വെച്ച് കണ്ടു പറയും എന്നൊക്കെ പറഞ്ഞ. സിനിമ ഇറങ്ങിയപ്പോഴേക്ക് ഇവള് ആരാന്ന് അവളുടെ വിചാരം എന്നൊക്കെ കൊള്ളാം.
അല്ല പരീക്ഷ ചെയ്യാവുന്ന തന്ത്രമാണ്. അല്ല അതെ, അത് ശരിക്കും നമുക്കറിയാലോ യൂട്യൂബിൽ പല പല ഇന്റർവ്യൂസ് അല്ലെങ്കിൽ പല കാര്യങ്ങളിലും വരുന്ന ഹെഡിങ്ങും അതിലെ സബ്ജക്റ്റും തമ്മിൽ ഒരു ബന്ധം ഉണ്ടാവില്ല എന്ന് നമുക്കറിയാം. ആ അതല്ല, അത് ശരിക്കും എനിക്ക് ഞാൻ എക്സ്പീരിയൻസ് ചെയ്തത് ഈ ഒരു സ്ഥാനത്തിലായിരുന്നു. അതെ, ടേക്ക് വൺ. ഞാൻ രണ്ട് സംഭവങ്ങൾ പറയും, അതിൽ ഇഷ്ടമുള്ള സംഭവം പറയാം, എന്തുകൊണ്ടാണ് അത് ഇഷ്ടമെന്നും പറയാം. ഓക്കെ, ഡയറ്റ് ഓർ വർക്ക്ഔട്ട്? അല്ല, റാപ്പിഡ് ഫയറിൽ എന്നെ ഒന്ന് വേർപ്പിച്ചായിരുന്നു. ഞാൻ എന്തെങ്കിലുമൊക്കെ എന്തെങ്കിലുമൊക്കെ ഇത് ഇച്ചിരി ബുദ്ധിമുട്ടാണ്. എന്നാലും ബെറ്റർ ഡയറ്റ്. ഓക്ടിക്സ് അങ്ങനെയാണെന്നുണ്ടെങ്കിൽ എന്ത് ഡയറ്റ് എനിക്ക് ഫോളോ ചെയ്യാം? ഡയറ്റ് എന്തായിരിക്കും ഫോളോ ചെയ്യുന്നത്? ഞാനങ്ങനെ ഒരു പ്രോപ്പർ ഇന്ന ഡയറ്റ് ഒന്നുമില്ല. പക്ഷെ എന്നാലും നമുക്ക് ഏകദേശം തോന്നുമല്ലോ ഇങ്ങനെയൊക്കെ പോയാൽ ഇങ്ങനെയൊക്കെ ആവാം എന്നൊക്കെ ഒരു മനസ്സ് പറയുന്ന വഴിയിലൂടെ സഞ്ചരിക്കുക. അപ്പൊ എപ്പോഴെങ്കിലും ഈ ഡയറ്റ് ചെയ്തോണ്ടിരിക്കുന്ന ടൈമിൽ ഏതെങ്കിലും ഫുഡ് കഴിക്കാനായിട്ട് ഭയങ്കര ആഗ്രഹമുണ്ടോ? ഞാൻ ഇടയ്ക്ക് മുമ്പ് ഒരു രണ്ടു മൂന്ന് ദിവസം ഫാസ്റ്റിംഗ് എടുത്തായിരുന്നു. ആ ദിവസം ആദ്യത്തെ ദിവസം തന്നെ ഞാൻ സ്വപ്നത്തിൽ കാണുന്ന എല്ലാ ഫുഡ് ഐറ്റംസ് ആണ്. സീരിയസ്ലി, എനിക്ക് രാവിലെ എട്ടപ്പം ഞാൻ വിചാരിക്കാം എന്തുമാതിരി ഒരു അവസ്ഥയാണ് അത്. അപ്പൊ നമുക്ക് ശരിക്കും ഇത് കട്ട് ചെയ്ത് നമുക്ക് ഫുഡിലേക്ക് പോകണം എന്നുള്ള ഭയങ്കരമായ തോന്നൽ വരും. പിന്നെ ഫോൺ ഇൻസ്റ്റാഗ്രാം ഇപ്പൊ തുറക്കാൻ പറ്റുന്നില്ല ഫുഡ് ബ്ലോഗിംഗ് കാരണം. അതെ അതെ അതെ, അത് ശരിയാണ്, അത് കറക്റ്റാണ്. പലരും അയച്ചും തരും ഇൻസ്റ്റാളൊക്കെ, പലരും ഇങ്ങനെ സെൻഡ് ചെയ്ത് തരും. അല്ല, നമ്മള് അത്യാവശ്യം ഫുഡ് എക്സ്പ്ലോർ ചെയ്യാൻ ഇഷ്ടമുള്ളതുകൊണ്ട് ഫ്രണ്ട്സ് ഒക്കെ ഇങ്ങനെ അയച്ചു തരും. നല്ല എന്തെങ്കിലും ഇടയ്ക്ക് ഒരു സിനിമയ്ക്ക് വേണ്ടിയിട്ട് ജിമ്മിലൊക്കെ പോയി വർക്ക്ഔട്ട് ചെയ്തിട്ട് ഞാനത് മൂന്നാല് പ്രാവശ്യം തടി കൂട്ടും കുറയ്ക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട്. ഈവൻ തുറമുഖത്തിൽ മൂന്ന് കാലഘട്ടത്തിൽ മൂന്ന് തരം ശരീരഭാഷയൊക്കെയാണ്. അതല്ലാണ്ടും ചില സിനിമകൾക്ക് വേണ്ടിട്ട് കുറയ്ക്കും. അതിന് പലതും ഇനി ഇറങ്ങാനുണ്ട്. അപ്പൊ ഇറങ്ങുമ്പോ കാണാം ബാക്കി പരിപാടി. ഇപ്പൊ ഒന്നുമില്ല, ഞാൻ ഈ പറഞ്ഞ പോലെ ഒരു ക്യാരക്ടറിന് വേണ്ടിയിട്ട് തടി കൂട്ടിയിട്ടിരിക്കുന്ന ഒരു സിറ്റുവേഷൻ ആണിത്. അപ്പൊ അതുകൊണ്ട് തന്നെ നടപ്പ് പോലും ഇല്ല. കുറയ്ക്കേണ്ടി വരുമ്പോഴാണ്. അന്ന് ഞാൻ പട്ടണത്ത് പണ്ടാറടങ്ങും. ഞാൻ ഇടയ്ക്കിടയ്ക്ക് എന്റെ ആശാൻ ചോദിക്കും വരുന്നില്ലേ ജിമ്മിലേക്ക്. ഞാൻ അപ്പൊ എനിക്കിപ്പോ പറയാൻ എക്സ്ക്യൂസ് ഉണ്ട്, ആശാൻ ഇപ്പൊ ഞാൻ ചെയ്യാൻ നിൽക്കുന്ന ക്യാരക്ടർ ഉണ്ടല്ലോ അതെനിക്ക് തടി വേണം, അപ്പൊ അത് കഴിഞ്ഞിട്ട് ഞാൻ വരാം. അപ്പൊ ആശാൻ പറയും അധികം കാലം ഇങ്ങനെ ഇരിക്കണ്ട. ആശാൻ പറയും ആശ ഇല്ല ആശാനാ പണി, ഇത് പുള്ളി ചെയ്ത് കുറപ്പിക്കണ്ടേ, പുള്ളിക്കില്ല കഷ്ടപ്പാട്. അത് പറഞ്ഞു വരുമ്പോ ആശാന്റെ പേരും കൂടെ പറയാം. ഇന്റർനാഷണൽ ജിമ്മിൽ അനീഷാണ് എന്റെ ആശാൻ. ഞാനതാ ചോദിക്കാൻ പോകുന്നത്, എന്നാ പിന്നെ ആശാൻ ഒന്ന് റിവീൽ ചെയ്തോടെ. കുക്കിംഗ് ഓർ ഗോസിപ്പിംഗ്? കുക്കിംഗ്. ഒബ്വിയസ്ലി നല്ലൊരു കുക്കറാണ്. കുക്കർ ആണോ എന്ന് ചോദിച്ചാൽ, പക്ഷെ ഞാൻ അത്യാവശ്യം എനിക്ക് ഞാനൊരു കൈപ്പുണ്യമുള്ള കുക്കാണെന്നാണ് പക്ഷെ എനിക്കിഷ്ടമാണ്. ഈ പറഞ്ഞ പോലെ അതിനും ക്രെഡിറ്റ് എൻ്റെ അച്ഛന് കൊടുക്കണം. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ എൻ്റെ അച്ഛന് വേണ്ടിയിട്ട് ഭക്ഷണം ഉണ്ടാക്കുമ്പോൾ അച്ഛൻ അത്യാവശ്യം ടേസ്റ്റ് ഇല്ലെങ്കിൽ ഭക്ഷണം കഴിക്കാതെ എനിക്ക് പോകുന്ന ആളാണ്. അപ്പോൾ ഞാനിത് ഉണ്ടാക്കുമ്പോൾ തന്നെ ഭഗവാനെ അച്ഛനെ ഇത് ഇഷ്ടപ്പെടണം എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഭക്ഷണം ഉണ്ടാക്കുക. അപ്പൊ അതിന്റെ ഒരു ഇതാണോ എന്താന്ന് ആഗ്രഹിച്ച് ചെയ്യുന്നോണ്ടാണോന്ന് അറിയില്ല, പക്ഷെ അങ്ങനെ പഠിച്ചതുകൊണ്ടാണോന്ന് അറിയില്ല. എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കി കൊടുത്ത് ഇതുവരെ ആരും മോശം എന്ന് പറഞ്ഞിട്ടില്ല. ഒരു ഞാൻ വെച്ചാൽ അടിപൊളിയാവുന്ന തോന്നുന്ന ഒരു ഡിഷ്? ഞാൻ കൂടുതലും വെജാണ് ഉണ്ടാക്കാൻ ഇഷ്ടപ്പെടുന്നത്. പിന്നെ ഫിഷ് അല്ലെങ്കിൽ നോണിലേക്ക് പോകുമ്പോ ചിക്കൻ വരെ, അതിനപ്പുറത്തേക്കുള്ള സാധനങ്ങളൊന്നും ഞാനായിട്ട് കുക്ക് ചെയ്യാറില്ല. ഞാൻ എന്തെങ്കിലും ഒരു എന്താ പറയാ കുറച്ചധികം മിക്സഡ് റൈസുകളൊക്കെ ട്രൈ ചെയ്യുന്ന ഒരാളാണ് ഞാൻ. അങ്ങനത്തെ എന്തെങ്കിലും ഒക്കെ ആയിരിക്കും എന്തെങ്കിലും ഈ പറഞ്ഞ മഷ്റൂം ബിരിയാണി അല്ലെങ്കിൽ അങ്ങനെ പുലാവ് ടൈപ്പ് അല്ലെങ്കിൽ ഈ പറഞ്ഞ പരിപ്പ് സാധം. അപ്പാർട്ട് ഫ്രം ആക്ടിംഗ്, ആക്ടിംഗ് ഓർ സിംഗിംഗ് അല്ലെങ്കിൽ ഡയറക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആക്ടിംഗ്, ആക്ടിംഗ് അല്ലെങ്കിൽ ഡയറക്ടിംഗ്? ആക്ടിംഗ് ഓർ ഡയറക്റ്റിംഗ്? ആക്ടിംഗും ഓഫ് കോഴ്സ്. അപ്പോൾ വേറൊരു മേഖലയിലേക്ക് ഇപ്പം അഭിനേത്രി എന്നുള്ള ഗീതി സംഗീതം അല്ലാതെ നമുക്ക് വേറൊരു മേഖലയിൽ കാണാൻ പറ്റില്ല എന്നാണോ അതോ? ഇല്ല, കാണാൻ പറ്റില്ല എന്ന് എനിക്കറിയില്ല അതിനെ കുറിച്ചിട്ട്. ഞാൻ എൻ്റെ ഇപ്പോഴത്തെ ആഗ്രഹം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞത് തന്നെയാണ്, ഒരുപാട് വളരെ വ്യത്യസ്തമായിട്ടുള്ള ക്യാരക്ടേഴ്സ് ചെയ്യുക, എന്നെ തന്നെ എക്സ്പ്ലോർ ചെയ്യുക എന്നുള്ളതാണ്. ഏത് തരത്തിലൊക്കെ എനിക്ക് ഒരു ആക്ടറായിട്ട് മോൾഡ് ചെയ്യാൻ പറ്റുന്ന രീതിയിലെല്ലാം മോൾഡ് ചെയ്ത് വരിക എന്നുള്ളത് ആക്ടിംഗ് തന്നെയാണ് മെയിൻ. ഉറപ്പായിട്ടും. ഫെയിം ഓർ മണി? ഫെയിം. ആർക്കാണ് ഫെയിം ഇഷ്ടമില്ലാത്തത്?
വെറുതെ വന്ന് കേറില്ല എന്ന് മാത്രം. ഒരു സിനിമയേക്കാൾ ഉപരി ഒരു ഐ എഫ് എഫ് കെ വേദിയിൽ ഏറ്റവും കൂടുതൽ ആൾക്കാർ ചർച്ച ചെയ്തൊരു ചിത്രമാണ് ആവാസ വ്യൂഹം എന്ന് പറയുന്നത്. ഒരു ഡോക്യുഫിക്ഷൻ എന്തായിരുന്നു ശരിക്കും ഡോ, ആ ഒരു കഥ എന്തായിരുന്നു, അതിലേക്ക് എങ്ങനെയാണ് എത്തിപ്പെട്ടത്? ആവാസ വ്യൂഹം ഈ പറഞ്ഞ പോലെ തന്നെ ഒരു ഡോക്യുഫിക്ഷനാണ്. മലയാളികൾക്ക് വലിയ പരിചയമില്ലാത്ത രീതിയിലുള്ള ഒരു കഥ പറച്ചിൽ ശൈലിയാണ് അതിനകത്ത് സ്വീകരിച്ചിരിക്കുന്നത്. അതിൻ്റെ ഡയറക്ടർ കൃഷാന്താണ്. കൃഷാന്തിനും ഇതിനു മുന്നേ വൃത്താകൃതിയുള്ള ചതുരം എന്ന് പറഞ്ഞിട്ട് ഒരു മൂവിയൊക്കെ ചെയ്തിട്ടുള്ള ഒരാളാണ്. വളരെ പ്രോമിസിംഗ് ആയിട്ടുള്ളൊരു ഡയറക്ടറാണ്. കാരണം ഭയങ്കര ഡിഫറെൻ്റ് ആയിട്ടുള്ള തോട്ട് പ്രോസസ്സൊക്കെ ഉള്ള ഒരാളാണ്. അതിനുവേണ്ടി റിസേർച്ചൊക്കെ ചെയ്ത് സിനിമ ചെയ്യുന്ന ഒരാളാണ്. ശരിക്കും വൈപ്പിനിലെ ഇഷ്യൂ ആയിട്ടൊക്കെ ബന്ധപ്പെടുത്തി കുറച്ച് എന്താ പറയുക, നിലവിലുള്ള ഇഷ്യൂ ആൾക്കാരിലേക്ക് കുറച്ച് കൂടുതൽ എത്തിക്കാനും അത് ഇച്ചിരി ഒരു സറ്റയർ സ്വഭാവത്തിൽ എത്തിക്കുന്ന ഒരു സിനിമയാണ് ആവാസ വ്യൂഹം. നല്ല നല്ല രസമുള്ള ഒരു ടീമാണ്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ചെയ്യാൻ സാധിച്ചു എന്ന് പറയുന്നത് വലിയ സന്തോഷമാണ്. ഇത്തവണത്തെ ഐ എഫ് കെയിൽ രണ്ട് അവാർഡുകൾ, മികച്ച മലയാള ചിത്രത്തിനുള്ള നെറ്റ് പാക്ക് ഫിബ്രസ്കി, രണ്ട് അവാർഡ് കിട്ടിയ സിനിമയാണ് ആവാസ വ്യൂഹം. കഴിഞ്ഞ വർഷം ഈ പറഞ്ഞ പോലെ ചുരുളി ഉണ്ടായിരുന്നു ഐ എഫ് കെയിൽ. അതൊക്കെ കഴിഞ്ഞ രണ്ട് വർഷങ്ങളിലായിട്ട് ഐ എഫ് എഫ് കെയിൽ ഞാനൊരു സാന്നിധ്യമാണ്. ആദ്യത്തെ തവണ ചുരുളി ഐ എഫ് കെയിൽ ഉള്ളപ്പോൾ ട്രിവാൻഡ്രത്തേക്ക് എനിക്ക് പോകാൻ പറ്റിയില്ല. അന്ന് ഞാൻ സിദ്ധാർത്ഥ് ഭരതൻ്റെ സിനിമയുടെ ഷൂട്ടിലായിരുന്നു. അപ്പോൾ സിദ്ധു ഷൂട്ടിന്ന് മാറി നിൽക്കാൻ പറ്റാത്ത സിറ്റുവേഷൻ ആയതുകൊണ്ട് പോയാ പിന്നെ പോക്കോ ആ വഴി തിരിച്ചു വരരുതെന്ന് പോയിട്ട് വരട്ടെ എന്ന് ചോദിച്ചു. പറഞ്ഞു തന്റെ സിനിമ അവിടെ പ്രദർശിപ്പിക്കുമ്പോ താൻ വേറെ ഷൂട്ടിലായിരിക്കുന്നല്ലേ നല്ലത്. ഞാൻ സൈക്ലോണിക്കൽ ആയിട്ടുള്ള തളർത്തി കളഞ്ഞു അല്ലേ. പുള്ളിയുടെ ഒരു വേ ഓഫ് ഡയറക്ടോറിയൽ എങ്ങനെയാണ് പുള്ളിയുടെ ഒരു സിദ്ധുവാ? സിദ്ധു ഗംഭീരമായിട്ടുള്ളൊരു എന്താ പറയുക സിനിമാകാരനാണ്, ഒരു ഡയറക്ടറാണ് ഉറപ്പായിട്ടും. അദ്ദേഹത്തിൻ്റെ രണ്ട് സിനിമകളാണ് ഇറങ്ങാൻ നിൽക്കുന്നത്, ഒന്ന് ജിന്ന് ഒന്ന് ചതുരം. ചതുരത്തിലാണ് ഞാനുള്ളത്. ജിന്ന് ഇപ്പോൾ 13-ന് റിലീസാണ്. രണ്ടും രണ്ട് ടൈപ്പ് സിനിമകളാണ്. ആൾക്കാരെ ഉറപ്പായിട്ടും എന്താ പറയുക ഞെട്ടിപ്പിക്കേണ്ടൊക്കെ വിധത്തിലുള്ള കാര്യങ്ങൾ അതിനകത്തുണ്ടാവും എന്ന് ഒരു ത്രില്ലർ പ്രതീക്ഷിക്കാമോ നമുക്ക്? അങ്ങനെയല്ല, ആക്ച്വലി ഒരു ഫാമിലി ത്രില്ലറാണ് ചതുരം. ഉറപ്പായിട്ട് ചതുരം ഇറങ്ങാൻ വേണ്ടി ഞാൻ വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. അതിൽ ഈ പറഞ്ഞ പോലെ എനിക്കൊരു ത്രൂ ഔട്ട് ക്യാരക്ടറാണ്. രതി എന്നാണ് ആ ക്യാരക്ടറിൻ്റെ പേര്. അതൊരു സ്ത്രീ ശാക്തീകരണ കഥാപാത്രമാണ്. അത് അത് സ്വാസിക വളരെ വളരെ ശക്തമായിട്ടുള്ളൊരു ക്യാരക്ടറാണ് അതിനകത്ത് ചെയ്തേക്കുന്നത്. അപ്പം അതൊരു ഒപ്പത്തിൽ ഇങ്ങനെ കുറച്ച് വളരെ കുറച്ച് ആർട്ടിസ്റ്റുകളുള്ളൂ, അതിനകത്ത് ഒരാൾ ഞാനാണെന്നുള്ള വലിയ സന്തോഷമാണ്.